ഹായ് ഫ്രണ്ട്സ്, ജൂലൈ 21 ചാന്ദ്രദിനം. ചാന്ദ്രദിനത്തെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ചാന്ദ്രദിനം? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസം. കഥയായും കവിതയായും കടങ്കഥയായും നമ്മളെ ഒരുപാട് കൊതിപ്പിച്ചിട്ടുള്ള അമ്പിളിയമ്മാവനാണ് ചന്ദ്രൻ. ആ ചന്ദ്രനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് 384,403 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. 1969 ജൂലൈ 20 അമേരിക്കയുടെ സഹായത്തോടെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി. ഇന്ത്യൻ സമയം വെച്ച് നോക്കുമ്പോൾ ഇത് ജൂലൈ 21. നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യൻ. അപ്പോളോ 11 എന്ന വാഹനത്തിന്റെ കമാൻഡറായിരുന്നു അദ്ദേഹം. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ശേഷം നീൽ ആംസ്ട്രോങ് ഇങ്ങനെ പറഞ്ഞു: ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ചുവടുവെപ്പ്, പക്ഷേ മാനവരാശിക്ക് ഇത് വൻ കുതിച്ചുചാട്ടമാണ്. മൈക്കൽ കോളിൻസ്, നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ എന്നിവരായിരുന്നു അപ്പോളോ 11 യാത്രികർ. ഇതിൽ നീൽ ആംസ്ട്രോങ്ങിന് പിന്നാലെ എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങി. എഡ്വിൻ ആൾഡ്രിന്റെ ബൂട്ടിന്റെ ചിത്രമാണിത്. ഇത് നീൽ ആംസ്ട്രോങ് ആണ് പകർത്തിയത്. ഇനി നമുക്ക് അവർ പോയ അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനം ഒന്ന് പരിചയപ്പെട്ടാലോ? ഇത് 3 മൊഡ്യൂളുകൾ ചേർന്നതാണ്: കമാൻഡ് മൊഡ്യൂൾ, സർവീസ് മൊഡ്യൂൾ, ലൂണർ മൊഡ്യൂൾ. ലൂണർ മൊഡ്യൂളാണ് ചന്ദ്രനിൽ ഇറങ്ങാൻ സഹായിക്കുന്നത്. യാത്രികർ സഞ്ചരിക്കുന്നതും ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നതും കമാൻഡ് മൊഡ്യൂളിലാണ്. സാറ്റേൺ 5 എന്ന റോക്കറ്റാണ് ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നീട് ഭൂമിയെ വലം വെച്ച ശേഷം ചന്ദ്രന്റെ ഗുരുത്വാകർഷണ മേഖലയിൽ പ്രവേശിച്ച് ചന്ദ്രനെ പ്രദക്ഷിണം വെക്കാൻ ആരംഭിക്കുന്നു. അതിൽ നിന്ന് ലൂണർ മൊഡ്യൂൾ വേർപെട്ട് ചന്ദ്രനിൽ ഇറങ്ങുന്നു. അതേസമയം കമാൻഡ് മൊഡ്യൂൾ ചന്ദ്രനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ബഹിരാകാശ യാത്രികർ കമാൻഡ് മൊഡ്യൂളിൽ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. ഇപ്പോൾ കൂട്ടുകാർക്ക് ചന്ദ്രനെ പറ്റിയും അപ്പോളോ 11 എന്ന ദൗത്യത്തെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? എല്ലാവർക്കും എൻ്റെ ചാന്ദ്രദിനാശംസകൾ. താങ്ക് യു.